വേറൊരു വിമർശനം കേൾക്കുന്നത് എത്രമാത്രം ശരിയാണെന്നല്ല, ഈ തോമസ് ഐസക്കിനെ വെട്ടിനിരത്താൻ വേണ്ടിയാണ് ഈ മാനദണ്ഡം ഇത്രയും കർശനമാക്കിയതെന്നും, ഈ വെട്ടിനിരത്തിൻ്റെ നേതൃത്വം വഹിച്ച രണ്ടുപേര് മുഖ്യമന്ത്രിയും സഖാവുമാണെന്നൊക്കെ ദോഷയ്ക്ക് നിർക്കുകൾ പറയുന്നുണ്ട്. അതൊക്കെ ഏത് കാര്യത്തിലും ഏതെങ്കിലും വ്യക്തികൾക്കെതിരായിട്ടുള്ള ആക്ഷേപം വരിക. തോമസ് ഐസക്ക് നാലിട്ട് ഇതാക്കിയത് പിന്നെ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെയാണോ ആയത്? സുധാകരനായത് പാർട്ടിയുടെ പിന്തുണ ഇല്ലാതാണോ? ഇതൊന്നും വ്യക്തിപരമായിട്ട് അവർ പോലും കരുതുന്നില്ലല്ലോ. ഇല്ല, അവർ കാണാത്ത കാര്യം ദോഷകെതിരിക്ക കണ്ടുപിടിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പാർട്ടിയെ നന്നാക്കാനല്ല, അല്ല അവർക്ക് അവരുടെ കൂടി എടുത്ത തീരുമാനമാണ്. പാർട്ടി ഇനി അങ്ങോട്ട് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ആ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം ഇവരെല്ലാം കൂടി അംഗീകരിച്ച തീരുമാനമാണ്. വ്യക്തിപരമായി ആരും ഒന്നോ രണ്ടോ ആളുടെ തീരുമാനമല്ല. അങ്ങനെ പാർട്ടിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പോളിറ്റ് ബ്യൂറോവിൻ്റെ അംഗീകാരത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഇടപെടുമായിരുന്നു. പോളിറ്റ് ബ്യൂറോ പൂർണ്ണമായിട്ട് ഈ നയത്തിന് അംഗീകാരം നൽകി. ഇത് കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ ഐസക്കും ബാലനും ഒക്കെ, എന്നാൽ അവരുടെ കാര്യത്തിൽ അനുമതി അവിടെ നിന്ന് ആ ഘടകങ്ങളുടെ എല്ലാം ഇപ്പോൾ തീരുമാനവും എടുത്തിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോട് കൂടി തന്നെയാണ്. പോളിറ്റ് ബ്യൂറോയുടെ അനുമതി ഇല്ലാത്ത ഒരു കാര്യവും ഇവിടെ തീരുമാനിക്കില്ല. ഈ തീരുമാനത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ വരുത്താം. അങ്ങനെ പോളിറ്റ് ബ്യൂറോ ഭേദഗതി വരുത്താൻ പറഞ്ഞിട്ടില്ല, ഒരു പേരും മാറ്റാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ വേണമെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഇടപെടും. പാർട്ടി നേതൃത്വത്തിൻ്റെ ഇടയിൽ യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. ഈ ഐകേണ്ടേനെ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. നേതൃത്വത്തിൽ മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയും ഐകേണ്ടേനെയാണ് ഈ തീരുമാനമെടുത്തത്. ബന്ധപ്പെട്ട സഖാക്കൾ അംഗീകരിച്ച തീരുമാനമാണ്. ഇത് പാർട്ടിയിലൊരു പുതിയ തലമുറ വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇപ്പം ഞാൻ എല്ലാ കാലത്തും എനിക്ക് സെക്രട്ടറി ആയിട്ട് നിൽക്കാൻ പറ്റുമോ? പുതിയ ആൾ വരണ്ടേ?